ഹായ്, വെൽക്കം ടു ദിവസ് ടിപ്സ്. ഞാൻ ദിവ്യ. അപ്പൊ ഇന്ന് നിങ്ങൾ കണ്ടല്ലോ, ഞാൻ പുതിയൊരു പൈക്കുമായിട്ട് വന്നേക്കുന്നത്. നിങ്ങൾ എല്ലാവരും ടൈറ്റിലും എല്ലാം കണ്ടു കാണും. നമ്മൾ ഇത് വന്നേക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇതിന്റെ മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കഴുത്തിന് ചുറ്റുമുള്ള കറുത്ത പാടുകൾ, അങ്ങനത്തെ എന്താ പറയുക, ചെറിയ ചെറിയ കുരുക്കൾ പോലുള്ളത്, അങ്ങനത്തെ കഴുത്തിന് ചുറ്റുമുള്ള എല്ലാ ഇഷ്യൂസും മാറാൻ വേണ്ടിയുള്ള ഒരു പായ്ക്കുമായിട്ടാണ് ഇന്ന് വന്നേക്കുന്നത്. അപ്പൊ മിക്ക ആൾക്കാരും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആയിരിക്കും, നമ്മുടെ ഫേസിന്റെ കളർ ആയിരിക്കത്തില്ല, അല്ലെങ്കിൽ ടോൺ ആയിരിക്കത്തില്ല നമ്മുടെ കഴുത്തിൽ. കഴുത്ത് കുറച്ചുകൂടി ഡാർക്കൻ ആയിരിക്കും. അപ്പൊ ആ കഴുത്തിനെ നമുക്കൊന്ന് ബ്രൈറ്റൻ ആക്കിയിട്ട് നമ്മുടെ ഫേസിന്റെ അതേപോലത്തെ കളർ എത്തിക്കാൻ വേണ്ടിയുള്ള ഒരു പായ്ക്കാണ് ഇന്ന് നമ്മൾ ട്രൈ ചെയ്യുന്നത്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളിയാ. അപ്പൊ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുവാണെങ്കിൽ, മീൻസ് നമ്മൾ വൺ ടൈം യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താ അലർജി പ്രോബ്ലമോ അങ്ങനെ ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇത് യൂസ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് നല്ല ഇഫക്റ്റ് ആയിരിക്കും. അപ്പൊ നമുക്ക് പായ്ക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പൊ നമ്മുടെ പായ്ക്കുണ്ടാക്കാൻ വേണ്ടി ഞാൻ എടുത്തേക്കുന്ന ഒരു ടീസ്പൂൺ പൊട്ടറ്റോയുടെ ജ്യൂസാണ്. പൊട്ടറ്റോ ജ്യൂസ് മസ്റ്റ് ആയിട്ട് നമ്മൾ എടുത്തിരിക്കണേ, എന്നാലേ ആ പായ്ക്കിന് ഗുണമുള്ളൂ. പിന്നെ ഒരു ടീസ്പൂൺ കാപ്പിപ്പൊടി എടുത്തേക്കുന്നത്. പിന്നെ വേണ്ടത് ഒരു ടീസ്പൂൺ അരിപ്പൊടിയാണ് വേണ്ടത്. പിന്നെ മിക്സ് ചെയ്യാൻ ആവശ്യമായ തൈരൂടെ ചേർത്തിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഓയിലി സ്കിൻകാർ തൈര് എടുക്കേണ്ട, അതിന് പകരം പൊട്ടറ്റോ ജ്യൂസിൽ മിക്സ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ട, നല്ല സ്മൂത്ത് ആയിട്ടുള്ള കൺസിസ്റ്റൻസി. ഇതാണ് നമ്മളുടെ പായ്ക്ക്. പായ്ക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യുന്നില്ല, നമ്മൾ കഴുത്തിൽ മാത്രമേ അപ്ലൈ ചെയ്യുന്നുള്ളൂ. അപ്പോൾ കഴുത്തിന് ചുറ്റും നമുക്ക് നല്ലപോലെ ഇത് തേച്ച് പിടിപ്പിക്കണം, ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എടുത്തേക്കുന്ന തൈര്, ഞാൻ ഓൾറെഡി നമ്മുടെ വീഡിയോയിൽ മിക്ക വീഡിയോകളിലും നമ്മൾ തൈര് എടുത്തിട്ടുണ്ട്. തൈര് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റാണ്. നമ്മളുടെ കഴുത്തിലുള്ള ഡാർക്ക് സ്പോട്ട് മാറാനും സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി കൂട്ടാനും പിന്നെ ഈ ചെറിയ ചെറിയ കുരുക്കളൊക്കെ മാറാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റാണ് തൈര്. പിന്നെ നമ്മൾ എടുത്തേക്കുന്ന കോഫി ആണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. കോഫി നല്ല നമ്മുടെ സ്കിന്നിനുള്ള ഡാർക്ക് സർക്കിൾ മാറാനും സ്കിൻ നല്ലപോലെ എക്സ്ഫോളിയേറ്റ് ആക്കാനും പിന്നെ ഒരു ബ്രൈറ്റ്നസ് കൊടുക്കാനും സ്മൂത്തൻ ആക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റ് ആണ് കോഫി. പിന്നെ നമ്മൾ എടുത്തേക്കുന്ന റൈസ് പൗഡർ, റൈസ് പൗഡർ നമ്മുടെ പിഗ്മെൻറ്റേഷൻ മാറാനും ബ്രൈറ്റ്നസ് കൂട്ടാനും ഡാർക്ക് സ്പോട്ട് മാറാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റാണ് റൈസ് പൗഡർ, സോറി. പിന്നത്തെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ആ പൊട്ടറ്റോ ജ്യൂസ്. അത് ഒരിക്കലും എടുക്കാതിരിക്കരുത്. നല്ലപോലെ ബ്രൈറ്റ്നസ് കൂട്ടാനും ആക്നിയുടെ ഇഷ്യൂ മാറാനും നല്ലൊരു മോയ്സ്ചറൈസർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഈ പായ്ക്ക് ഞാനൊരു 20 മിനിറ്റ് കഴുത്തിൽ വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു ഫേസ് വാഷ് ഉപയോഗിച്ചാണ് കഴുകുന്നത്. നിങ്ങൾക്ക് ഫേസ് വാഷോ സോപ്പോ ഉപയോഗിച്ച് കഴുകാം. അപ്പോൾ ദാ ഞാൻ കഴുകിയിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് എനിക്ക് കിട്ടിയ റിസൾട്ട്. നന്നായിട്ട് ബ്രൈറ്റൻ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, നല്ലതായിട്ട് ഡിഫറൻസ് വന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് അധികം അങ്ങനെ ഡാർക്ക്നെസ് ഇല്ലായിരുന്നു, ചെറിയൊരു രീതിയിലേ ഉള്ളായിരുന്നു. അപ്പൊ ഞാൻ ആ ഒരു ഡിഫറൻസ് നല്ലോണം ബ്രൈറ്റൻ ആയില്ല. ഇപ്പൊ ഫേസിന്റെ അതേ ടോൺ തന്നെ ഇവിടെ ആയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ നെക്കിന് പായ്ക്ക് ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മുഖത്തിടരുത്, നമ്മൾ കഴുത്തിന് മാത്രം ഇടാവുള്ളൂ. കാരണം അല്ലെങ്കിൽ നമ്മളുടെ ഫേസിന്റെ ടോൺ പിന്നെ ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുമല്ലേ. ഇപ്പൊ നെക്കിന് കളർ വെക്കാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഈ ഒരു പായ്ക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഞാൻ പറഞ്ഞത്, പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ കഴുത്തിൽ മാത്രമേ അത് അപ്ലൈ ചെയ്യാവുള്ളൂ. അപ്പോഴേ ആ ഒരു ടോൺ ചേഞ്ച് ആയി ബ്രൈറ്റൻ ആയി നമ്മളുടെ മുഖത്തിന്റെ അതേ കളർ ടോൺ വരത്തുള്ളൂ. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചോണം. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി, ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോയാ. അപ്പൊ നിങ്ങൾക്ക് ഈ പായ്ക്ക് നിങ്ങൾക്ക് അലർജിക്കോ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.